ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഴുക്ക്. കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒരു പുഴുക്കാണ് എരിച്ചത് എന്നും പറയും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. അതിനായി എടുത്തിരിക്കുന്ന കുറേ ചേരുവകൾ പരിചയപ്പെടുത്താം. ഇത് എല്ലാവരും ഞാൻ എടുക്കുന്നില്ല, അതിൽ കുറച്ച് കുറച്ച് സാധനങ്ങളേ എടുക്കുന്നുള്ളൂ. ചേമ്പിൻ താളാണിത്, ഒരു ഏത്തക്ക, കാവത്ത് കാച്ചിങ്ങ എന്നും പറയും കാച്ചിൽ, പിന്നെ കപ്പ എടുത്തിട്ടുണ്ട്, കപ്പങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, അല്പം ജീരകം, കാച്ചി ഒഴിക്കാനായിട്ട് വറ്റൽ മുളക്, ചെറുള്ളി, തേങ്ങ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കടുക്, വെളിച്ചെണ്ണ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അല്പം മുളക് പൊടി കൂടി വേണ്ടവർക്ക് ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട, അത് ഞാൻ എടുത്ത് വച്ചിട്ടില്ല. നമുക്ക് കപ്പ അരിഞ്ഞ് അത് വേവിച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞെടുക്കാം. ആ വെള്ളം നമ്മൾ ഉപയോഗിച്ചതിൻ്റെ കൂടെ ഇട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനൊരു ആ ഒരു ഞോള വെള്ളം കളഞ്ഞില്ലെങ്കിൽ ഒരു തലവേദന പോലെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അത് കളഞ്ഞിട്ട് അത് എടുത്ത് മറ്റുള്ളതെല്ലാം നമുക്ക് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം. തേങ്ങ പൊട്ടിച്ച് വെളുത്തുള്ളി ജീരകം എല്ലാം ചേർത്ത് പച്ചമുളകും ചേർത്ത് ചതച്ചെടുക്കുന്ന മാതിരി ഒതുക്കി എടുത്ത് കൊണ്ടുവരികയും ചെയ്യാം. എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഇടുമ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. കഷ്ണങ്ങളെല്ലാവരും അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് പാചകത്തിനായി ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. കുക്കർ എടുത്താൽ വേഗം വെന്ത് കിട്ടുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കാവത്ത് കാച്ചിങ്ങ ഇട്ട് കൊടുക്കാം, പിന്നെ പപ്പായ കപ്പങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഏത്തക്ക ഇടുന്നുണ്ട്. ഇനി നമുക്ക് അതിന് ആവശ്യമുള്ള വെള്ളം അങ്ങ് ഒഴിക്കാം. അപ്പോൾ ഏകദേശം രൂപം അറിയാലോ, ദേ ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേമ്പിൻ താള് ചേർത്താൽ മതി. ഞാൻ കപ്പ വേറെ അടപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇതൊന്ന് ആവി കയറുമ്പോൾ അവിഞ്ഞ് പൊക്കോളൂ. കറിവേപ്പില ചേർത്ത് കൊടുക്കാം, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം, കോരങ്കി പിന്നെ ഇടാം, മഞ്ഞൾപ്പൊടി ചേർക്കാം, മുളക് പൊടി വേണ്ടാത്തവർ ചേർക്കണമെന്നില്ല. ഇത് രണ്ട് സൈസിലും ഉണ്ടാക്കാം, പച്ചമുളകിൽ തന്നെ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ മുളക് പൊടിയിൽ തന്നെ ഉണ്ടാക്കാം, അത് അവരവരുടെ ഇഷ്ടമനുസരിച്ച്. രണ്ടും ചേർത്ത് രണ്ട് കൂട്ടി അങ്ങനെയും ഉണ്ടാക്കാം. ഒരല്പം വെളിച്ചെണ്ണ കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കാം, വേഗം വെന്തും കിട്ടും. കുക്കർ ഞാൻ അടപ്പത്ത് വച്ചിട്ടുണ്ട്. ഇനി ഒരു രണ്ട് വിസിൽ കേൾക്കുമ്പോൾ നമുക്കത് ഓഫാക്കിയിട്ട് തേങ്ങ അരപ്പ് ചേർക്കണം. പിന്നെ കപ്പ ഞാൻ വേറൊരടപ്പത്ത് വേവാൻ വച്ചിട്ടുണ്ട്, അതുകൂടെ ചേർക്കണം. കഷ്ണങ്ങളൊക്കെ വേവായി, ഈ വെള്ളവും ഒരുമാതിരി ഉണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഒന്നുകൂടി ഇട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നു. ഇനി നമുക്ക് ഈ തേങ്ങ ചതച്ച പോലെ എടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൽ വെളുത്തുള്ളിയുണ്ട്, പച്ചമുളക് ഉണ്ട്, ഒരു പിഞ്ച് ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തള വന്നു കഴിയുമ്പോൾ ഓഫാക്കിയിട്ട് കാച്ചി ഒഴിക്കാനായിട്ടുള്ള പാത്രം അടപ്പത്ത് വയ്ക്കാം. നമുക്ക് ഇത് അടപ്പത്തു നിന്ന് മാറ്റി കാച്ചി ഒഴിക്കാനുള്ള പാത്രം അടപ്പത്ത് വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി, കടുകിടാം. കടുക് പൊട്ടി. ഇനി ഉള്ളി, മുളക്, കറിവേപ്പില അതിടാം. ഉള്ളിയും മുളകും വഴന്നു. ഇനി നമുക്ക്
തീ ഓഫ് ചെയ്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആണത് പഴയ കാലത്തെ ഒരു കറിയാണ് താള് കാച്ചിൽ കപ്പങ്ങ രുചികരമായ പുഴുക്ക് റെഡി നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം വലിയ പ്രയാസമൊന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും വരേക്കും ബൈ